മാനസാന്തരത്തിന്റെ പടവുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുവിശേഷകൻ എൻ സുരേന്ദ്രൻ ആചാര്യയുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. കടമ്പനാട് തൂവയൂർ തെക്ക് മാലമുരുപ്പിൽ വീട്ടിൽ നാരായണൻ ആചാര്യയുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും മകനായ സുരേന്ദ്രൻ വിശ്വകർമ്മ സമുദായത്തിൽ ജനിക്കുകയും സമുദായത്തിന്റെ ആചാരവിധികളിലും പാരമ്പര്യ തൊഴിലിലും നൈപുണ്യം നേടുകയും ആശാരിപ്പണിയിലും നിരവധി തൊഴിലുകളിലും പ്രാമുഖ്യം തെളിയിച്ച് തീർത്തും ഹൈന്ദവ പാരമ്പര്യത്തിൽ ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴാണ് സുരേന്ദ്രന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിയ ചെയ്യുവാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ്റെ പേര് കെ നാരായണൻ ആചാര്യ എന്നാണ്. അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ. വളരെ പാരമ്പര്യവും വളരെ ബുദ്ധിമാന്മാരും പണിയിൽ വളരെ നിപുണതയുമുള്ളതുമായ ഒരു കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. അതുമാത്രമല്ല, ഹൈന്ദവപരമായിരിക്കുന്ന ഞങ്ങളുടെ ആചാരപ്രകാരം പറഞ്ഞാൽ 101 സ്വരൂപങ്ങൾ ഒക്കെ ഉള്ളതായ വലിയ പൂജയൊക്കെ നടക്കുന്ന സ്വന്തം കുടുംബക്ഷേത്രം വരെയും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. അതിനേതായ ആളുകളും പൂജാരികളും കർമ്മം ചെയ്യുവാനറിയാവുന്ന ആൾക്കാരുമൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഏകദേശം ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൽ വരുന്നതുവരെയും ആ കാര്യങ്ങളൊക്കെ അവിടെ മുറയായി നടന്നു പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ അവസാനത്തെ നടത്തിപ്പുകാരൻ എന്ന നിലയിലായിരുന്നു എൻ്റെ ജീവിതവും മുൻപോട്ടുള്ള പോക്കും. അങ്ങനെ പഠിത്തവും അതുപോലെ ഒരു നല്ലൊരു പണിക്കാരനായിരുന്നു. കൊല്ലപ്പണിയും ആശാരിപ്പണിയും കൂടാതെ വർക്ക്ഷോപ്പ് പണികളെ ഒരു വെൽഡറായിരുന്നു. അങ്ങനെ മുൻപോട്ട് ജീവിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളും കൂട്ടുകെട്ടുകളും. ഇതിനിടയ്ക്ക് മദ്രാസിലൊരു 5 വർഷം MRF ടയർ കമ്പനിയിൽ ജോലി ചെയ്യാൻ തക്കവണ്ണം തിരുവത്തിയൂരിൽ ഇടയായി തീർന്നു. അവിടെ വെച്ച് സംഗീതവും ഡാൻസും കുറച്ച് പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാട്ടിൽ വന്ന് പണികളൊക്കെ നല്ല രീതിയിലായപ്പോൾ സ്വന്തമായി ഒരു പണി ആരംഭിക്കണമെന്ന് അങ്ങനെ പ്ലാനിട്ട് അങ്ങനെ കൂട്ടുകാരായി പണിക്കാരായി. അങ്ങനെ കൂട്ടുകെട്ടിലും മദ്യപാനത്തിലും ഒക്കെ ഒരുപാട് കറങ്ങിയടിച്ച് നടക്കുവാൻ ഇടയായി തീർന്നു. നല്ലതും പന്നലുമായ കൂട്ടുകാരെയൊക്കെ എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ പല കൂട്ടുകാരും ഇന്ന് ജീവിച്ചിരിക്കുകയല്ല. കാരണം അവരുടെ ആ ജീവിത രീതി മറ്റൊരു തരത്തിലായിരുന്നു. മദ്യപാനവും മയക്കുമരുന്നും മറ്റ് ഗുണ്ടായുസവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കും അറിയാമായിരുന്നു. അവരും കേട്ട് കൂട്ടുകെട്ടി നടക്കുന്ന എനിക്കും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ആ കാലഘട്ടത്തിൽ തോന്നിയിരുന്നത്. പക്ഷേ എന്ന് കരുതി അവരുടേതായ മോശമായ വഴികളിൽ കൂടി നടക്കുകയില്ലായിരുന്നു. ശരിക്കും മദ്യപിക്കും എന്നുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലുള്ളവരും മറ്റ് സുഹൃത്തുക്കളും ഒരുവിധം കൊള്ളാവുന്നവരായി ജീവിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനം നിർത്തണം, അത് നിനക്ക് ശരിയാവത്തില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ മദ്യപിക്കാറില്ലല്ലോ, നിങ്ങളുടെ ആചാരപരമായിരിക്കുന്ന അമ്പലവും ക്ഷേത്രവും മറ്റ് ക്ഷിപ്രപ്രസാദികളായ ദേവന്മാരുമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അപ്പോൾ ഇയാളിങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നിർത്താം, അതൊക്കെ മനുഷ്യൻ്റെ മനസ്സുപോലെയാണ്, അത് വേറൊരാൾ പറഞ്ഞിട്ട് നിർത്തണമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ ഏത് കാര്യവും നിർത്താൻ കഴിയും. മദ്യപാനമായാലും മയക്കുമരുന്നായാലും മറ്റേത് പരിപാടികളാണെങ്കിലും നമ്മൾ മനസ്സ് വെച്ചാൽ ഉടനെ നിർത്താം എന്ന് ഞാൻ പറയുന്നെങ്കിലും എനിക്ക് അതിൽ നിന്നു ഒരു കാരണവശാലും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു TPMന്റെ ഒരു ദേവസഭയുടെ പ്രവർത്തനമുണ്ടായിരുന്നു. കാലഘട്ടങ്ങൾ ചിലത് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ TPM പൊളിച്ചു പണിയുന്നതായ ഒരു അനുഭവം അവർക്ക് അവിടെ തീരുമാനമായി. ഇതെല്ലാം ഞങ്ങൾ വളരെയേറെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ വരുന്ന മാറ്റങ്ങൾ. അങ്ങനെ പൊളിച്ചു പണിയുന്ന സമയമായപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ആലപ്പണി ഉണ്ടായിരുന്നു. ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ ആലയും വലിയ ഷെഡൊക്കെ വെച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉപകരണങ്ങൾ, പണിയുവാൻ കൊണ്ടുവന്ന ഉപകരണങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് അത് ശരിയാക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാനത് ശരിയാക്കി കൊടുത്തു. അപ്പോൾ അത് വാങ്ങുവാൻ അവിടെ ആ കാലഘട്ടത്തിൽ താമസം മാറി വന്നതായ ഒരു പാസ്റ്ററായിരുന്നു, ഒരു ഉപദേശി. ആ ഉപദേശി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് അദ്ദേഹം അന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നൊരു ചെറിയ അന്നത്തെ ബൈക്കുണ്ടായിരുന്നു, MAT, ഇതിനകത്തായിരുന്നു വന്നത്. അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വന്നത്. എന്നിട്ട് ഇന്നിപ്പോൾ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ കസേര എടുത്ത് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്ത് അദ്ദേഹം എൻ്റെ പണിപ്പുരയുടെ മുൻപിൽ അങ്ങനെ ഇരുന്ന് വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഉടനെ അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുത്ത് അദ്ദേഹം സന്തോഷത്തോടെ ആ ചായ വാങ്ങിച്ച് കുടിക്കുകയും ഞങ്ങൾ വളരെ നേരം കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബ വിഷയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ തന്നെ അവിടെയുള്ള കുട്ടികളെല്ലാം വന്ന് ഒത്തുകൂടി നിന്നു. അത് ഒരുപാട് പേര് അപ്പുറം ഇപ്പുറമുള്ള അയലുകാരൊക്കെ വന്നിങ്ങനെ നോക്കി ആരാ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്ന പാസ്റ്ററാണെന്ന് അറിയാൻ വയ്യെങ്കിലും അന്ന് ഞാൻ പറഞ്ഞു പാസ്റ്ററാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു.
അദ്ദേഹം പൈസയൊക്കെ തന്നു. കൂടെ ഒരു ജോലിക്കാരൻ വന്ന് ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ് സമയമുള്ളപ്പോൾ ചർച്ചിലേക്ക് ഫെയ്ത്ത് ഹോമിലേക്ക് വരണമെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഞാനത് വഴി പോകും. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗ്രഹിക്കുവാനോ അറിയുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതുവഴി പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തന്നെ കൈ ഉയർത്തി കാണിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം കുറച്ച് കാലം കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്തൊരു ഭവനം വാടകയ്ക്കെടുത്ത് അവിടെ ഒരു പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായി പോയിരുന്ന ഒരു ദൈവദാസനായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹവും ഭാര്യയും കൂടി വന്ന് വീട് വാടകയ്ക്കെടുത്ത് അവിടെ പ്രാർത്ഥന ആരംഭിക്കുന്നതായിട്ട് ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഒരുപാട് പേരവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അറിയുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുവാനുള്ള ഒരു വഴിത്തിരിവായി എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. കാരണം ടി പി എമ്മിലെ ദൈവദാസൻ കടന്നു വന്നപ്പോൾ അതിന് അവരെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞു. അവിടെ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, അവർ മറ്റ് ദൂഷ്യമായ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അവർ ദൈവത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സ്വത്തുക്കളെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജാതികളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യവും ഈ നമ്മുടെ രാജ്യത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ ഭാഗം കൊണ്ട് ഞാൻ അവരുമായിട്ടുള്ള പിന്നെ സ്നേഹബന്ധമുണ്ടെങ്കിലും അത് അവിടെ അങ്ങനെ നിർത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഭവനം വാടകയ്ക്കെടുത്ത് ഒരു ദിവാസനും ദിവാസികളും അവിടെ നിന്ന് പ്രാർത്ഥനയായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന ഒരു ദിവസം എൻ്റെ ഇളയ സഹോദരൻ രാജീവ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ഇദ്ദേഹം ഞങ്ങൾ പിന്നെ ഒരുമിച്ചാരും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതൊക്കെ അദ്ദേഹം ചില ദിവസങ്ങളിൽ നേരത്തെ പണി നിർത്തി അങ്ങ് പോകും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇയാളിത് എവിടെയായി പോയിട്ട് വരുന്നത്? വൈകുന്നതിന് മുമ്പായിട്ട് സ്ഥലം പണിസ്ഥലത്തു നിന്ന് കാണാതെ വരികയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നീ നേരത്തെ പണി നിർത്തിയിട്ട് ഇത് എവിടെ പോകുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ആരോടും പറയരുത്, ഒരു രഹസ്യ കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? അപ്പോൾ പറഞ്ഞു, ഇതുപോലെ പുതുതായിട്ടൊരു വീട്ടിലൊരു പ്രാർത്ഥന തുടങ്ങിയിട്ടില്ലേ, അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു, നമുക്ക് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തത്ഭുതം? അവിടെ പറഞ്ഞു, അവിടെ ഒരു പെന്തക്കോസ്തല പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുക, ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി, ഇയാളൊന്ന് വന്ന് നോക്കണം. ഞാൻ പറഞ്ഞു, മേലാൽ ആ ഏരിയയിലേക്ക് കടന്ന് പോയി പോകരുത്, നമ്മുടെ കുടുംബത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ക്ഷേത്രമുണ്ട്, ക്ഷിപ്രപ്രസാദികളായ മൂർത്തികളുണ്ട്, ദൈവങ്ങളുണ്ട്, അമ്പലമുണ്ട്, ഇനി മേലിൽ ആ ഒരു ഏരിയയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് എൻ്റെ അനിയനെ ഞാൻ വിലക്കി നിർത്തി. 2002 കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സുരേന്ദ്രനാചാരി തുടർന്ന് കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണ്ണമംഗൽ സദേൺ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷത്തെ BTH പഠനം പൂർത്തിയാക്കി. തുടർന്ന് സ്വതന്ത്ര സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഇവാഞ്ചലിസ്റ്റ് സുരേന്ദ്രൻ ആചാരി 2007 മുതൽ സദാനന്ദപുരത്ത് നിരപ്പുവിളയിൽ ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്ട്രീസിൻ്റെ കീഴിൽ സഭാപ്രവർത്തനങ്ങളുമായി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അവൻ പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറയുന്ന സ്ഥലത്തെ ഉപദേശിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ വന്നു പോകരുത്, ഇവിടെ ഞങ്ങൾക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറയാനും ഒക്കെ ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി മേലാൽ എവിടെയോ നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിലോ ചുറ്റുപാടിലോ വന്നൊരൊറ്റ വ്യക്തികളുടെ ഭവനത്തിൽ കയറിപ്പോകരുത് എന്നവരോടിങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒറ്റയക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പലരും വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങളും ഞങ്ങൾ ആരാധിക്കുന്ന മൂർത്തികളും ഒക്കെ എവിടുന്ന് വന്നതാണെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം കൂടുതൽ തർക്കിക്കാനായിട്ട് നിന്നില്ല, അദ്ദേഹം സമാധാനത്തോടെ മടങ്ങിപ്പോകാനിടയായി തീർന്നു. അങ്ങനെ വലിയൊരു വേദനയുടെ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങളിരിക്കുന്ന ഒരു വൈകുന്നേരം 2 ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. വന്നിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, എന്താ സഹോദരൻ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നത് എന്ന് പറയാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, അല്ലല്ലോ, ഇവിടെ എന്തോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുഖം അത് ഞങ്ങൾ എന്നോട് അറിയിക്കുന്നു എന്നിങ്ങനെ പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, നിങ്ങൾ വന്ന എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു വീട്ടിൽ വെച്ച് ഞങ്ങൾ 2-3 ദിവസത്തെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഒരു ഇന്ന് വൈകുന്നേരത്ത് അവസാന ദിവസമാണ്, അവിടം വരെ ഇന്ന് വന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അവരോട് ഒരുപാട് എതിർത്ത് പറയുവാനോ അല്ലെങ്കിൽ അവരോട് മറ്റു തരത്തിൽ ഇടപെടുവാനോ ഞാൻ തയ്യാറായില്ല. ഞങ്ങൾ ആരും സഹോദരന്മാരാരും ഒന്നും മിണ്ടിയില്ല.
വൈകുന്നേരത്ത് ആ പ്രാർത്ഥന എവിടെ നടക്കുന്നു എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അങ്ങനെ വൈകുന്നേരത്ത് ആ പ്രാർത്ഥന ചെല്ലണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. പോകാൻ നേരത്ത് ആ ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളീ താമസിക്കുന്ന സ്ഥലത്തെ ആരാധനാമൂർത്തികളോ നിങ്ങളുടെ ദൈവങ്ങളോ ഒന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. ഇവിടെ ഏറ്റവും വലിയ ബാധയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം വിട്ട് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോയി താമസിക്കുവാൻ അവരിങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല. അവരിങ്ങനെ പറഞ്ഞ ശേഷം ഞങ്ങളിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ശരി, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെയും അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ ആ സമയത്ത് ആ ദൈവദാസന്മാർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഞങ്ങളാരും യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല. അവർ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് എൻ്റെ മേൽ തളിക്കുകയും കുറച്ച് ഞങ്ങൾക്കെല്ലാവർക്കും കുടിക്കുവാനും തന്ന ശേഷം പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ ഇവിടെ നിന്ന് താമസം മാറിപ്പോകണം, അല്ലെങ്കിൽ ഇനി വലിയൊരു പ്രയാസം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരക്ഷരവും മിണ്ടിയതുമില്ല. അവർ പോകാൻ നേരത്തെ പറഞ്ഞു, വൈകുന്നേരത്തെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് വരണം, നിങ്ങൾക്ക് വലിയൊരു വിടുതലായിരിക്കും എന്ന് പറഞ്ഞ ശേഷം അവർ കടന്നുപോയി. ആ ദൈവദാസന്മാർ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ച് വൈകുന്നേരത്തെ ഞാൻ അവിടം വരെ പോയി. പോകാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതും ശരിക്കും റോഡിലിറങ്ങിയാൽ ഞാൻ ഷാപ്പിൽ കയറി മദ്യപിക്കും. മദ്യപിച്ച് റോഡിൽ നേരത്തെ പോയി ആവശ്യത്തിനുള്ള പിന്നെ മദ്യം കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ചെന്നു. ചെന്ന് ആ ദൈവദാസന്മാരെന്നെ കാണുകയും ചെയ്തു. അപ്പോഴവർ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരുന്നു. അവിടെ ഒരുപാട് പേര് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞാൻ എഴുന്നേറ്റ് പോകാൻ തീരുമാനിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, ഇപ്പോഴേ പോകരുത്, ഇപ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാവരും പോയാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഇരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ചായയൊക്കെ തന്ന ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആ ദിവസം ഓടി ഒന്ന് വന്നതിൽ വലിയ സന്തോഷം. ദൈവം വലിയ അത്ഭുതം സഹോദരൻ്റെ മേൽ ചെയ്യാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ തലകുലുക്കി ഭവനത്തിലേക്ക് കടന്നു വന്നു. വന്നപ്പോൾ അപ്പോൾ മുതൽ ഒരു പ്രത്യേക മാറ്റം എൻ്റെ ജീവിതത്തിൽ, ഒരു പുതിയ ചിന്ത ഉള്ളതായിട്ട് എനിക്ക് ചെറിയൊരു തോന്നലുണ്ടായി. അങ്ങനെ ആ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അതുവരെയും കണ്ടിട്ടില്ലാത്തതായ ഒരുപാട് സ്വപ്നങ്ങൾ കാണുവാനിടയായിത്തീർന്നു. സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായ മനുഷ്യർ, വലിയ വലിയ പ്രകാശങ്ങൾ, വലിയ വെളിച്ചങ്ങളൊക്കെ എൻ്റെ അടുക്കലേക്ക് വരുന്നു. പിന്നീട് ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ പഴയ ഉപകരണങ്ങൾ, വലിയ തീക്കുണ്ടങ്ങൾ, അതുപോലെ പിന്നൊരു ദിവസം കാണാനിടയായിത്തീർന്നു വലിയൊരു പ്രാവ് ഇങ്ങനെ പറന്ന് തീയുടെ മധ്യേ ഇങ്ങനെ പറന്ന് ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണാനിടയായിത്തീർന്നു. അങ്ങനെ ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് ഇവിടം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകാം, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. വാടക ഭവനത്തിൽ നിരവധി ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും സുവിശേഷകൻ സുരേന്ദ്രനാചാരി സുവിശേഷകന്റെ ധർമ്മം വിസ്മരിക്കുന്നില്ല. കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ച് സത്യസുവിശേഷം വിപണനം ചെയ്ത അപ്പൊസ്തലനായ പൗലോസിനെ പോലെ ആലയുടെ തീച്ചൂടിലും തളരാതെ അധ്വാനിക്കുകയും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു ഈ സുവിശേഷകൻ. ഇന്ന് പുത്തൂർ, മണ്ണടി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധിയായ സുവിശേഷ പ്രവർത്തനങ്ങളാണ് സുവിശേഷകൻ എന്ന നിലയിൽ എൻ സുരേന്ദ്രൻ ആചാരി ചെയ്തു വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ ആശാരി, മൂശാരി, കൊല്ലൻ, കല്ലൻ, തട്ടാൻ, മോശ മുതൽ തുടങ്ങുന്ന ആ ചരിത്രം ഏതാണ്ട് പഴയ നിയമം, പുതിയ നിയമം, പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന ഈ ചരിത്രം പുതിയ നിയമത്തിൽ അവസാനം വരെയും ഈ സംഗതികളും ഈ പണിക്കാരും എല്ലാവരുമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്തതായ ഒരുപാട് കുലത്തൊഴിലുകൾ ദൈവം അന്നേ ജനത്തിന് വേണ്ടി അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊടുത്തിരുന്ന ഒരു വലിയ പണിയാണ് ഇത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ദൈവത്തിൽ നിന്ന് ഉണ്ടായി വന്നത്, അത് വികലമായിപ്പോയി. ഇന്ന് പണി ചെയ്യുവാൻ ആരുമില്ല. എല്ലാവരും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ പണികൾ വേർതിരിച്ച് കളയാനിടയായിത്തീരുന്നു. അതുകൊണ്ടൊന്ന് പണി അറിയാത്തതായ ഒരു തലമുറയാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് കൃഷികൾ നിന്നുപോയി, മറ്റ് തൊഴിൽ തരങ്ങളൊക്കെ നിന്നുപോയി. അതുകൊണ്ട് പലരും ചെറുപ്പക്കാരൊക്കെ തൊഴിലില്ലാതായി മാറി. ഇപ്പോൾ എന്നാൽ ആവശ്യത്തിനുള്ള തൊഴിൽ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തി ചെയ്യുവാൻ ഒരു മനസ്സ് നമ്മുടെ ഇന്നത്തെ തലമുറകൾക്ക് ഉണ്ടാകുവാനിടയായിത്തീരണം.
ചുട്ടുപഴുത്ത ആലയിൽ രൂപാന്തരപ്പെടുത്തുന്ന ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയ ദൈവവചന ശുശ്രൂഷയ്ക്കായി വഴികൾ കണ്ടെത്തുവാനും ഈ തൊഴിൽ തന്നെ സുവിശേഷകൻ സുരേന്ദ്രനാചാരി തുടർന്നു പോരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി അവർക്ക് ബുദ്ധിമുട്ടാകാതെ, സഭയ്ക്കോ അല്ലെങ്കിൽ തൊട്ടയലുകാർക്കോ ബുദ്ധിമുട്ടാകാതെ സ്വന്തം കൈകൊണ്ട്, കർത്ത വചനത്തിൽ ഇപ്രകാരം പൗലോസ് എഴുതിയിരിക്കുന്നു, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അഹോവൃത്തി ചെയ്യണം. അതെനിക്ക് വലിയൊരു ആശയമായി തോന്നി, നല്ലൊരു വഴിയായി തോന്നി. അങ്ങനെ ഞാൻ ഉടൻ തന്നെ ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ആരോടിച്ച് റെഡിയാക്കി പണി ആരംഭിച്ചു. എനിക്കിഷ്ടം പോലെ പണി കിട്ടി. ആ കിട്ടുന്ന വരുമാനം ഞാൻ ചേർത്ത് വെച്ചൊരു വീട് വാടകയ്ക്കെടുത്ത് കർത്താവിൻ്റെ വേല ആ വാടക വീട്ടിൽ വെച്ച് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം പ്രാർത്ഥന, ഒരു 7-10 പേർ അവിടെ കൂടി വരും, പ്രാർത്ഥന അവിടെ ആരംഭിച്ചു. അപ്പോൾ തന്നെ മറ്റൊരു ഭവനത്തിൽ, വേറൊരു സ്ഥലത്ത് അവിടെയും ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു ട്രാക്ട് കൊടുക്കാനോ പോകണമെങ്കിൽ വേറൊരാടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ച്, അയ്യോ എനിക്ക് ഇന്നിടത്തോട്ട് പോകണം, പെട്രോൾ ഒഴിക്കാൻ പൈസ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഈ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് 100 രൂപ എടുത്ത് പെട്രോൾ ഒഴിച്ച് എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി സുവിശേഷം പറയാനൊക്കെ വളരെ സഹായകരമായിരിക്കുകയാണ് ഈ പണി ഇപ്പോൾ പിന്നീട് ഞാൻ ആരംഭിച്ചത്. ഇതെനിക്ക് വലിയ അനുഗ്രഹമാണ്. ഈ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും തരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ തൻ്റെ പാരമ്പര്യങ്ങളും പഴയ എല്ലാ പരിചയങ്ങളും വിട്ട് സുരേന്ദ്രനാചാരി യാത്ര തുടരുകയാണ്. ക്രിസ്തുവിനു വേണ്ടി, ക്രിസ്തുവിൻ്റെ വചനത്തിനു വേണ്ടി ദൈവവചനം പഠിക്കുന്ന ബൈബിൾ കോളേജിൽ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സദേൺ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതായ ഒരു ബൈബിൾ കോളേജിൽ പോയി ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു പരിചയമുള്ള ദൈവദാസനായിരുന്നു അവിടെ കൊണ്ടുചെന്നാക്കുവാനിടയായത്. അങ്ങനെ അവിടം അതിനുശേഷം ആ ആഴ്ചയിൽ തന്നെ ഞാൻ പെണ്ണ് കണ്ടതായ ഭവനത്തിൽ വന്ന് സംസാരിക്കുകയും ആ വിവാഹം അത് ഉറപ്പിക്കുകയും ആ വിവാഹം ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കല്യാണം നടക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ളതായ കാര്യങ്ങൾ വേഗത്തിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കർത്താവ് ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വഴിയാത്രകളിൽ ഉപദേശിയും ജീവിതയാത്രയിൽ തച്ചനും കൊല്ലനും ഒക്കെയായ സുവിശേഷകൻ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഇന്ന് സുരേന്ദ്രനാചാരി. ഭാര്യ എൽസിക്കും മക്കളായ സെലിനും മെലുവിനുമൊപ്പം കടമ്പനാടിന് സമീപം തൂവയൂർ മാലമുരപ്പിൽ വീട്ടിൽ സ്ഥിര താമസമാണ് ഈ സുവിശേഷകൻ. 2015 ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. അവന് കേൾവിക്ക് പ്രശ്നമുണ്ടായി. എന്നാൽ പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു അവനെ ഓപ്പറേഷൻ ചെയ്യാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇപ്പോൾ അവന് ചെറുതായി കേൾവിയുണ്ട്. അവൻ അപ്പ അമ്മ എന്നൊക്കെ വിളിക്കുവാൻ ഇടയായിത്തീരുന്നു. അവൻ്റെ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് ഞങ്ങൾ വടക്കഞ്ചേരിയിൽ 4 വർഷം തികച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇതുവരെയും ദൈവം ഞങ്ങളെ ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്കൊരു വാഹനം വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവദാസൻ മുഖാന്തരം ദൂതറിയിച്ചു. ആ വർഷം തന്നെ, ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ബൈക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു വീട് വയ്ക്കണമെന്ന് ഞങ്ങൾ കർത്താവിനോട് ചില നാളുകളായി പ്രാർത്ഥിച്ചു. വലിയ വീടും വലിയ ബംഗ്ലാവും ഒന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഞങ്ങൾക്ക് താമസിക്കുവാൻ യോഗ്യമായ ഒരു ഭവനം, അതിൻ്റെ ഫൗണ്ടേഷൻ ഞങ്ങൾ ഇടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സർവശക്തനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, എൻ്റെ ദേശത്തുള്ളവർക്കും ഞാനൊരു അത്ഭുതമാണ്. കഴിഞ്ഞ നാളുകളിൽ രാപകലില്ലാതെ ജോലിക്ക് പോവുകയും കിട്ടുന്ന സാമ്പത്തികമൊക്കെ കള്ളുഷാപ്പിൽ കൊണ്ടുചെന്ന് കൂട്ടുചേർന്ന് കള്ളു കുടിച്ച് ശരീരമൊക്കെ, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങിയ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാനൊരു നല്ല ജോലിക്കാരനായിരുന്നു, നല്ല ശമ്പളം കിട്ടുമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. അതുകൊണ്ട് എനിക്കിതുവരെയും ഒന്നും നഷ്ടമായിട്ടില്ല. എനിക്ക് അഥവാ എന്തെങ്കിലും നഷ്ടമായി എന്ന് തോന്നിയാൽ ക്രൈസ്തവർ മറ്റൊരു തരത്തിൽ സർവശക്തനായ ദൈവം എനിക്കത് ലാഭമാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കർത്താവിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.